ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ കൗമുദി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കൗമുദി എന്ന് പറയുന്ന പത്രമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു. കൗമുദി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നീല നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ആയിരുന്നു. അപ്പൊ അവര് സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയാ, ഭയങ്കരമായിട്ട് ആക്റ്റീവായ ഒരു പെണ്ണാണത്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കാണാത്തൊരു ചുരുക്കായിരിക്കണം, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ മിക്കവരും കണ്ടിട്ടുള്ള ആയിരിക്കണം ഈ നീല നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് വീഡിയോസ് ആണ് ഇവരുടെ മെയിൻ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ആ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്, അതായത് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഏതൊക്കെ സൈറ്റുകളുണ്ട് ആ സൈറ്റിലൊക്കെ ഇടുന്ന ഒരു ജോലിയാണ് ഇവരുടേത്. അപ്പൊ ഇവർക്ക് അതിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. അപ്പൊ ഇവരുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പെൺകുട്ടി കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഈ നിള എന്ന് പറയുന്നത് അവരുടെ ഒറിജിനൽ നെയിം അല്ല, അവർ ഒറിജിനൽ ആയിട്ട് ഒരു മുസ്ലിം ആയിരുന്നു, ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു. അവര് ഇങ്ങനെയുള്ള കുറെ അധികം വേഷം കെട്ടലുകളൊക്കെ കാണിച്ചപ്പോൾ അവരുടെ നാട്ടിൽ നിന്നും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും അവരെ പുറത്താക്കി. നമുക്കറിയാലോ, നമ്മളെ ഹിന്ദുക്കളെ അല്ലെ ക്രിസ്ത്യൻസിനെ ഒന്നും പോലെയല്ല, മുസ്ലിംസിന് അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കണം, അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിലൊക്കെ മോശം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പെണ്ണിന്റെ വേഷവും അതെല്ലാം കുറച്ച് ബോറായപ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കി, അതായത് മുസ്ലിം അവരുടെ ആ ഒരു മതത്തിൽ നിന്ന് ഈ പെണ്ണിനെ പുറത്താക്കി. അതുപോലെ തന്നെ ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. അങ്ങനെ ഇവരുടെ നാട്ടിൽ നിന്നും ഈ പെണ്ണിനെ പുറത്താക്കി. അപ്പൊ ഈ പെണ്ണ് അത് കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണ് സ്വയം തന്നെ നീള എന്നുള്ളൊരു പേര് സ്വീകരിച്ചത്. ഇപ്പൊ നീള നമ്പ്യാർ എന്നാണ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നെയിം. അത് ഇൻസ്റ്റയിലാണെങ്കിലും അവർക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ, അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നീള നമ്പ്യാർ എന്നാണ് അവരുടെ പേര്. അപ്പൊ അവര് ഒരു മുസ്ലിം പെണ്ണായിരുന്നു, അതായത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു. ഒരു അനിയത്തിയുണ്ട്, ഉമ്മായും ബാപ്പായും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പെണ്ണിന് ഈ ചെറുപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ചായ്വുള്ളതാണ്, ഈ സെക്ഷൽ ആയിട്ടുള്ള എന്തൊക്കെയോ ഇതുള്ള ഒരു പെണ്ണായിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു പെണ്ണ് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് ഈ പെണ്ണ് കല്യാണം കഴിച്ചു, അതിലെ രണ്ട് മക്കളുണ്ട്. അത് ആലോചിക്കണം, ഒരാണും ഒരു പെണ്ണും, 14 വയസ്സുള്ള ഒരു ആൺകുഞ്ഞും പിന്നെ ഒരു പെൺകുഞ്ഞും ഉണ്ട്. ഇവരെ ഈ വീഡിയോസൊക്കെ എടുക്കാനും അതുപോലെ ഇതൊക്കെ ചെയ്യാനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്നറിയണ്ടേ? വേറെ ആരുമല്ല, അവരുടെ ഭർത്താവ് തന്നെയാണ്. കേട്ടിട്ട് തന്നെ നമുക്ക് അതിശയം തോന്നുന്നു. കാരണം ഇവരുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ബോറെന്ന് വെച്ചാൽ പക്കാ ബോറ്. നമുക്കൊന്നും കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസാണ്. അതായത് ഒരു നാണോ ഇല്ലാതെ ഇവർ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നു. അതിനവർക്ക് അങ്ങനെ ചെയ്യുന്നതിൽ നല്ല രീതിയിലുള്ള ഒരു റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നവർക്ക് അവർക്ക് പറ്റിയൊരു പ്രൊഫഷൻ ഇതാണ്. അതുകൊണ്ട് തന്നെ അവരത് തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ ഫാമിലിയെ പറ്റി അവർ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് ഇപ്പം അവർക്ക് അവരുടെ ഭർത്താവും മക്കളുമാണ് ഉള്ളത്. അപ്പോൾ ഈ മക്കളുടെ കൂടെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇവരുടെ മുഖം കാണിച്ചിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിച്ചിട്ടാണ് ഇവർ പോകുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലൊന്നും ഇവർക്ക് പോകാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുന്ന ഇവരെ എല്ലാവർക്കുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവർ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുട്ടികൾ പഠിക്കുന്ന, അതായത് സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഒരു PTA മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒന്നിനും ഇവർക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അവർ തന്നെ പറയുകയാണ്, എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരു PTA മീറ്റിങ്ങിന് ഒന്നിനും എനിക്ക് പോകാൻ പറ്റില്ല. അതൊക്കെ ഹസ്ബൻഡ് ആണ് പോകുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ചെയ്യുന്ന ഹസ്ബൻഡ് ആണ്. അപ്പോൾ ഇപ്പൊ മൂത്ത കുട്ടി എന്ന് പറഞ്ഞ ആൺകുട്ടിയാണ്, 14 വയസ്സുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് 14 വയസ്സെന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. അപ്പൊ ഈ മകന്റെ അടുത്ത് ഇങ്ങനെ ഈ അമ്മ പറഞ്ഞു, അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു എന്ന്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ മകൻ പറഞ്ഞു എന്ന്. അപ്പോൾ ഒന്ന് ചിന്തിക്കണം, ഈ മക്കൾ നാളെ വലുതായി വരുമ്പോൾ അവർ തന്നെ ചോദിക്കും, എന്തിനമ്മ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, നമുക്ക് വേറെ എന്തൊക്കെ ജോലി ചെയ്യായിരുന്നു, എന്നിട്ടും എന്തിനു ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു എന്ന് ഈ മക്കൾ തന്നെ ചോദിക്കുന്ന ഒരവസ്ഥ വരും. അത് അവർ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു പേടിയുണ്ട് എൻ്റെ മക്കൾ വലുതാകുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കില്ലേ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കൂടുതലായിട്ടും ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത്, അതായത് ഡ്രസ്സൊന്നും ഇല്ലാത്ത ഫോട്ടോഷൂട്ടുകൾ, വീഡിയോസ്, ഇതൊക്കെ എന്നിട്ട് ഏതോ സൈറ്റുകളുണ്ട്, ഈ സൈറ്റിലേക്കൊക്കെ പെയ്ഡ് സൈറ്റുകളാണ്, ആ സൈറ്റിലേക്കൊക്കെ ഇവർ ഇടും. ഇവർക്ക് അതിന് പ്രത്യേകം ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാൻ പ്രത്യേകം ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഇവർ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ
അതൊക്കെ ഷൂട്ട് ചെയ്ത് എടുക്കണമല്ലോ. അപ്പൊ അവരെന്തായാലും ആ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ക്യാമറമാരെ ഒക്കെ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നിട്ട് ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്താൻ നാണമില്ലേന്ന് ഓർക്കുവാണ്. കാരണം ഈ ഒരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി ആയിരുന്നു. അവരുടെ ഈ ഇവരിങ്ങനെയുള്ള ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ മോശമായപ്പോൾ തൊട്ട് തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും അവരുടെ നാട്ടിൽ നിന്നും ഇതിനെ പുറത്താക്കി. അങ്ങനെയാണ് നാട്ടിൽ നിന്നൊക്കെ പോകുന്നത്. അതിനുശേഷം ഭർത്താവാണ് ഇപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ അക്കൗണ്ടിലൊക്കെ, അതായത് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇവർ ഡിവേഴ്സ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഇൻ്റർവ്യൂ ചെയ്ത പെൺകുട്ടി ചോദിച്ചു, ഭർത്താവുമായിട്ട് ഡിവേഴ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല. പക്ഷെ ഇവരുടെ ഇവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിലൊക്കെ ഭർത്താവുമായിട്ട് ഡിവേഴ്സ് തന്നെ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ഒരു ആൻസർ എന്ന് പറയുന്നത്, അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഡിവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു പെണ്ണാന്ന് പറയുമ്പോഴത്തേക്കിനും കുറേ ആൾക്കാർ അവസരങ്ങൾ കൊടുക്കും, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭർത്താവുമായിട്ട് ഒരു പ്രശ്നമല്ല, അവർ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അതായത് ഭർത്താവ് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സാധാരണ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകന്മാരാണെങ്കിൽ പോലും സ്വന്തം ഭാര്യ അല്ലെങ്കിൽ കാമുകി മോശപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഇടുന്നതൊന്നും അവർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എന്നിട്ടും സ്വന്തം ഭർത്താവ് ഇത്രയും ഇങ്ങനെ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ, അത് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് വരുമാനമാണ് വേണ്ടത്. അതായത് എന്ത് കാണിച്ചിട്ടും വരുമാനം കിട്ടിയാൽ മതി. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അവർ ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള പൈസ കിട്ടുന്നുണ്ട്. അവർക്ക് പൈസ മതി, അതായത് അവരുടെ മക്കളെ വളർത്തണം. മക്കളെ വളർത്താനായിട്ട് വേറെ ജോലിയൊന്നുമില്ല. ഇങ്ങനെ കാണിച്ചാലേ പൈസ കിട്ടത്തുള്ളല്ലോ. ഓ, ഇങ്ങനെയുള്ള അവളുമാർ കാരണം ഒക്കെ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കും ഒക്കെ നാണക്കേടാവുന്ന രീതിയിലാണ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ലോകത്ത് ഭർത്താക്കന്മാരും മരിച്ച് എത്രയോ സ്ത്രീകൾ മാന്യമായിട്ട് പണിയെടുത്ത് മക്കളെ പോറ്റുന്നവരുണ്ട്. ഇത് സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള വേഷം കെട്ടലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ച് പൈസ ഉണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. പക്ഷെ ഇപ്പം ആ കുഞ്ഞുങ്ങൾ അവർക്കത് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ കുറച്ചുകൂടെയൊക്കെ ആകുമ്പോൾ അവർ മുതിർന്നു വരികയാണ്. ഇപ്പം തന്നെ ഈ ഒരു നീളാന്ന് പറയുന്നവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എനിക്ക് മാസ്ക് വെച്ചിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ സ്കൂളിൽ നടക്കുവാണെങ്കിൽ ആ പെൺകുഞ്ഞ് പറയൂ എന്ന് പറഞ്ഞ്, അതായത് ഇളയത് പെൺകുട്ടിയാണ്, അമ്മ എൻ്റെ ഡാൻസ് കാണാൻ വരണമെന്ന് പറയൂ എന്ന് പറയും. അപ്പോൾ ഇവരെങ്ങനെ പോകും? അപ്പോൾ ഇവർക്ക് പോകാൻ പറ്റത്തില്ല. എന്നിട്ട് കുട്ടി വന്നിട്ട് ചോദിക്കും, അമ്മ എന്താണ് എൻ്റെ ഡാൻസ് കാണാൻ വരാഞ്ഞെന്നൊക്കെ ചോദിക്കുമെന്ന്. അവർക്കപ്പോൾ അവർക്കറിയാം അവർ ചെയ്യുന്ന തെറ്റാണ്, അതായത് 100% തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാം. പക്ഷെ എന്നിട്ടും അവരത് ചെയ്യുന്നത് അവരുടെ വരുമാനവും അതുപോലെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എത്രയോ ജോലികൾ വേറെയുണ്ട്, എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയുള്ള ജോലി ചെയ്ത്? അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഫോട്ടോഷൂട്ടും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതായത് ഇവരുടെ അടുത്ത് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്, എത്ര രൂപയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ ഇന്നുവരെ പോയിട്ടില്ല, ഇനിയോട്ട് പോകത്തുമില്ല. കാരണം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇതാണ്. അതായത് എൻ്റെ ബോഡി സംഭവങ്ങളെല്ലാം കാണിച്ചിട്ട് ഫോട്ടോയിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൂടെയും കാണിച്ചിട്ട് അതിൽ നിന്ന് എനിക്ക് നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് ഏറ്റവും താല്പര്യം. പിന്നെ എനിക്ക് ഒരു ഭർത്താവും കുട്ടികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴും ഒരുപാട് ആൾക്കാരെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവരെ കാണുമ്പോൾ ആൾക്കാരൊക്കെ, അതായത് ഇവർ സെലിബ്രിറ്റി ആണല്ലോ, അപ്പോൾ ഇവരെ കാണുമ്പോഴത്തേക്കും ചെറുക്കന്മാരാണെങ്കിലും പെൺപിള്ളേരൊക്കെ വന്നിട്ട് ഇവരുടെ അടുത്ത് നിന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുമെന്ന്. അത് ഏതടാ ആ പെൺപിള്ളേരും ആൺപിള്ളേരും ഇത്രയും ഗതി കെട്ട, അതായത് ഇത്രയും വൃത്തികേട് കാണിക്കുന്ന ഈ പെണ്ണും പിള്ളേരുടെ അടുത്ത് നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ വരുന്ന ഏതവളുമാരാണോ ഉള്ളത്. അപ്പം അവർ പറയുന്നത് അവർ ഈ ചെയ്യുന്ന ഒരു പ്രൊഫഷനെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതലും പെൺകുട്ടികളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് യൂത്തന്മാരായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ചെറുക്കന്മാരൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. പിന്നെയും ഇതിനെ മോശമായിട്ട് കാണുന്നത് കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെ മോശമായിട്ട് കാണുന്നത്. കറക്റ്റാണ്, ഇവർ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇവർ ചെയ്യുന്നത് എന്താ പറയുക, അല്ലെങ്കിൽ ഇവർക്ക് ഫേസ്, അപ്പം ഇവർ ആദ്യമൊക്കെ ഫേസ് കാണിക്കാതെ ഇങ്ങനെയുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ ചെയ്തു. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ട് അവർക്ക് അതൊരു തൃപ്തി ആയില്ല. എന്നിട്ട് അവർ തന്നെ അവരുടെ ഫേസൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഫുള്ള് എല്ലാം അവരുടെ ഫേസും കാണിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട്. അതിലുള്ള വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ പൊന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ഉപകരിക്കും, അതുപോലെ തന്നെ മോശം രീതിയിലും നമുക്ക് ദോഷം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെ എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പം ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, യൂട്യൂബിലാണെങ്കിൽ പോലും കുറേ പെണ്ണുങ്ങളുണ്ട് ഇതുപോലെയുള്ള വേഷം കെട്ടുകൾ കാണിച്ച് ലൈവ് ചെയ്യുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനമാണ്.
പിള്ളമാരൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളെ പോലുള്ളവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളൊക്കെ നല്ല രീതിയിലുള്ള വീഡിയോസ് ഇട്ടാലും നമ്മളെ വീഡിയോസിലൊന്നും വ്യൂവും ഇല്ല ഒന്നുമില്ല. പക്ഷേ വൃത്തികെട്ട രീതിയിൽ വീഡിയോസ് ഇടുന്ന കുറേ ആളുമാരുണ്ട്. ഞാൻ ഒരാളെ പറയാം, നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു പെണ്ണുമ്പിള്ളയുണ്ട്. അവർക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവർക്ക 300,000 സബ്സ്ക്രൈബ് തികഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ വീഡിയോസ് മെയിനായിട്ട് അവർ ലൈവ് വീഡിയോസാണ്, അതായത് ഒരു 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവാണ്. എന്നിട്ട് ലൈവിൽ വന്നിട്ട് എന്താ കൊള്ളാത്ത രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരുടെ സംഭവങ്ങളെല്ലാം കാണിക്കണം. ആ ഒരു രീതിയിൽ വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ ലൈവ് ഇടുക. എന്നിട്ട് അത് കാണാനായിട്ട് കുറേ ഞരമ്പ് രോഗികൾ വരുന്നു, അവരതെല്ലാം കണ്ടിരുന്ന് ആസ്വദിക്കുന്നു. എന്നിട്ട് 1-2 മണിക്കൂറുള്ള ലൈവൊക്കെ 4-5 ലക്ഷം ആൾക്കാരാണ് കാണുന്നത്. അപ്പൊ എത്ര രൂപയാണ് അവരൊക്കെ മാസം സമ്പാദിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ദേഹാനം കണ്ട് ഒന്നും ചെയ്യേണ്ട, ഒരു ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള വിചാരമാണ് കുറെ പെണ്ണുങ്ങൾക്ക്. ഇവളുമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയാ, വൃത്തികെട്ട രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു. നമ്മളൊക്കെ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടാലും നമുക്ക് വ്യൂവും ഇല്ല. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള വ്യൂ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ട് അതിന്റെ നമുക്ക് അങ്ങനെ ഒരുപാട് ആക്രാന്തമൊന്നുമില്ല. കാശ് കിട്ടണമെന്നൊന്നും നമുക്കും വരുമാനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നല്ല രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് മതി. അല്ലാതെ ഇവളുമാരുള്ള പോലെയുള്ള വൃത്തികേടുകളൊന്നും കാണിച്ചിട്ട് നമുക്ക് പൈസ വേണമെന്ന് ഒരാഗ്രഹം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ എന്നാലും ഈ നിളാ നമ്പ്യാരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ, ഈ കൗമുദി എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നപ്പോൾ ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടു നോക്കി. അപ്പൊ അവരിങ്ങനെയുള്ള ഈ ഒരു പ്രൊഫഷൻ, അതായത് ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതായത് അവരുടെ മക്കൾ, 2 മക്കളുണ്ട്, മക്കളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ പോലും മാസ്ക് ഇട്ട് ഇറങ്ങേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോലും അവരുടെ മുഖം കാണിച്ചുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുന്നു. എന്നിട്ടും അവർ ആ ഒരു പ്രൊഫഷൻ ഇപ്പോഴും തുടരുന്നു. കാരണം എന്താ, പൈസ മതി എല്ലാവർക്കും. അപ്പൊ എന്നാലും ഒരിക്കൽ പോലെങ്കിലും ഇവരുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോസ് ഒന്നും കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പേര്, അതായത് നിളാ നമ്പ്യാർന്ന് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, വന്നോളും ചേട്ടപ്പെടാന്ന് പറഞ്ഞ അവരുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം വന്നോളും. അപ്പൊ എന്നാലും ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ, അതായത് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വീഡിയോ ഇട്ടിട്ട് കാശ് ഉണ്ടാക്കുന്നവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് മാന്യമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ആരും എന്നെ ചീത്ത പറയാൻ വരരുതേ. നമ്മൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ബൈ.